നമസ്കാരം. ഈസി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമ്മളിന്ന് ബ്രെഡിൻ്റെ ടേസ്റ്റിലുള്ള ഒരു അപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇത് കറികൾ കൂട്ടിയും കഴിക്കാം, കറികളൊന്നും ഇല്ലാതെയും കഴിക്കാം. വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇതുണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി മാറ്റി വെക്കാം. ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് ആറി വരണേ. ഇനി ഒരു ബൗളിലേക്ക് 1 ഗ്ലാസ് അരിപ്പൊടി ചേർക്കാം. ഇത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. ഒരു 200 ml ഗ്ലാസ്സിലാണ് അരിപ്പൊടി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇടാം. 1/2 ടീസ്പൂൺ ഈസ്റ്റും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഈസ്റ്റൊക്കെ നമ്മുടെ പാകത്തിനിടണം കേട്ടോ. നമ്മളിനി എപ്പോഴാണോ അപ്പം ഉണ്ടാക്കുന്നത് അതനുസരിച്ച് ഈസ്റ്റിൻ്റെ അളവ് അല്പം കൂട്ടിയും കുറച്ചൊക്കെ ഇടാതെ, നമ്മളിത് കുറച്ച് നേരത്തെ കലക്കി വെക്കുന്നതാണെന്നുണ്ടെങ്കിൽ അല്പം കുറച്ച് ഈസ്റ്റ് മതി. അല്ല, പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഇച്ചിരി കൂടുതലിടാം. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പാല് കണ്ടോ, ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നേരെ ഒരു ചൂടേ ഉള്ളൂ. നമ്മുടെ കൈയിട്ടാൽ കൊള്ളത്തില്ല ആ ഒരു പാകത്തിൽ. അത് ഈ പൊടികളിലേക്ക് ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ പാലൊഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറു ചൂട് വേണം കേട്ടോ പാലിന്. ഇനി ബാക്കി പാലും കൂടി ഒഴിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അല്പം ലൂസായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് അടച്ച് മാറ്റി വെക്കാം. അല്പനേരത്തിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അപ്പത്തിൻ്റെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. നല്ലപോലെ നിറച്ച് പതയൊക്കെ ആയിട്ട് ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനിയിപ്പോൾ അപ്പം ചുടാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കോരി ഒഴിക്കാം. സാധാരണ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ ഒഴിക്കുന്നത് പോലെയല്ല കേട്ടോ, അല്പം കൂടുതൽ ഒഴിക്കണം. ഇതിൻ്റെ നടുഭാഗമൊക്കെ ഇച്ചിരി കൂടുതലായിട്ട് വേണം. അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ ഒഴിക്കണം കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ അല്പസമയം എടുത്ത് വേണം ഇതുണ്ടാക്കിയെടുക്കാൻ. ലോ ഫ്ലെയിമിൽ ഒരു 2-2.5 മിനിറ്റ് വേണം കേട്ടോ ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം കണ്ടോ നമ്മുടെ അപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റുമൊക്കെ കണ്ടോ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിനി ഇങ്ങനെ ചുറ്റോട് ചുറ്റോ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് പാനിൽ നിന്നെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പത്തിന്. ഇതുപോലെ കട്ടി തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ, അതാണ് അതിൻ്റെ രുചി കൂടുതൽ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. മധുരം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കണം കേട്ടോ. ഞാൻ ആദ്യം മധുരം കുറവ് വേണ്ടവർക്ക് വേണ്ടിയിട്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർത്തത്. അതിനുശേഷം മധുരം കൂടുതൽ വേണ്ടവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഈ അപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു പാലപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അരിപ്പൊടിയും പാലും ഒക്കെ ചേർത്തിട്ട്. കാണാത്തവരോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഈ അപ്പവും നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.